ഹലോ, ഞാൻ ഡോക്ടർ സൗമ്യ പ്രതീഷ്. നല്ല ശീലങ്ങളിലൂടെ ആരോഗ്യം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായ നെഞ്ചെരിച്ചിലിനെയും വായ്പുണ്ണിനെയും കുറിച്ചാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിൻ്റെ പിടിയിലാവാനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയും ആഹാര രീതിയും തന്നെയാണ്. എന്നാൽ അത് മനസ്സിലാക്കാതെ പരസ്യങ്ങളിൽ കാണുന്ന മരുന്നുകളൊക്കെ വാങ്ങിച്ചു കഴിച്ചും അതുപോലെ തന്നെ സ്വയം ചികിത്സകളൊക്കെ ചെയ്തും ചെറിയൊരു നെഞ്ചെരിച്ചിലിനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നവരാണ് പലരും. നെഞ്ചെരിച്ചിലിനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. അസിഡിറ്റി, ഉരുണ്ട കയറ്റം, പുളിച്ചു തകട്ടൽ എന്നിങ്ങനെ നീണ്ടുപോകും അതിൻ്റെ ലിസ്റ്റ്. ചെറിയൊരു നെഞ്ചെരിച്ചിൽ ഉണ്ടാകുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഓ ഇതിനൊക്കെ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ, ഇനി അഥവാ ഡോക്ടറെ കണ്ടാലോ. ഡയറ്റ് റെസ്ട്രിക്ഷൻസ് പറയുന്ന ഡോക്ടർമാരെ അധികം ആർക്കും ഇഷ്ടമല്ല. ഞാനൊരു ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എന്നോട് പലരും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, ഞാൻ ഇങ്ങനെ നെഞ്ചെരിച്ചിലിൻ്റെ പ്രശ്നമുണ്ട്, ഹോമിയോ മരുന്ന് കഴിക്കണമെന്നും ആഗ്രഹമുണ്ട്, എന്നാൽ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ കുറേ പഥ്യങ്ങൾ നോക്കണ്ടേന്ന്. അവരോടാണ് പറയാനുള്ളത്, അതായത് ഹോമിയോ മരുന്നിനല്ല പഥ്യം നോക്കേണ്ടത്, നിങ്ങളുടെ അസുഖത്തിനാണ്. ഇപ്പോൾ നെഞ്ചെരിച്ചിലുള്ള ഒരാൾ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ നെഞ്ചെരിച്ചിൽ കൂടുകയും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നെഞ്ചെരിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നവയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ താൽക്കാലിക ആശ്വാസം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, മരുന്ന് നിർത്തുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നെഞ്ചെരിച്ചിലുണ്ടാകാം. അതുകൊണ്ട് ഭക്ഷണ നിയന്ത്രണം ഭക്ഷണം നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി നെഞ്ചെരിച്ചിൽ അനുഭവപ്പെടാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ദഹനത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആമാശയത്തിൻ്റെ ഭിത്തിയെ സംരക്ഷിക്കാനുള്ള സംവിധാനം അവിടെ തന്നെയുണ്ട്. എന്നാൽ തൊട്ടുമുകളിലുള്ള അന്നനാളത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളം വഴി ആമാശയത്തിൽ എത്തുന്നത് അന്നനാളത്തിനും ആമാശത്തിനും ഇടയിലുള്ള ഒരു വാൽവ് വഴിയാണ്. തിരിച്ച് ആമാശയത്തിൽ നിന്നും അന്നനാളത്തിലേക്ക് ഭക്ഷണം സാധാരണഗതിയിൽ വരാറില്ല. എന്നാൽ നെഞ്ചെരിച്ചിലുള്ള ഒരാൾക്ക് പകുതി ദഹിച്ച ആസിഡുമായി കലർന്ന ഭക്ഷണം ആമാശയത്തിൽ നിന്നും അന്നനാളത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് അവർക്ക് നെഞ്ചെരിച്ചിലായിട്ടും പുളിച്ചു തകട്ടലായിട്ടും ഒക്കെയുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ജീവിതശൈലിയും ആഹാര രീതിയും കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഒന്നാമത്തെ കാരണം നമ്മളുടെ സമയക്രമം തെറ്റിയുള്ള ആഹാര രീതിയാണ്. ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും ജീവിതത്തിലെ തിരക്കുകൾ കാരണവും കൃത്യസമയത്ത് ആഹാരം കഴിക്കാത്തവരാണ് പലരും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ഉച്ചയ്ക്കത്തെ ഫുഡ് ഒരുപാട് ലേറ്റായിട്ട് കഴിക്കുക, അത്താഴം കിടക്കാൻ നേരത്ത് കഴിച്ചിട്ട് പോയി കിടക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന സാധാരണ തെറ്റുകൾ ആഹാരക്രമത്തിൻ്റെ അല്ലെങ്കിൽ സമയക്രമത്തിൻ്റെ കാര്യത്തിൽ. രണ്ടാമത്തെ കാരണം എരിവും പുളിയും കലർന്ന ഭക്ഷണത്തിൻ്റെ അമിതമായ ഉപയോഗമാണ്. അടുത്ത കാരണം എന്ന് പറയുന്നത് ബേക്കറി ഐറ്റംസിൻ്റെയും ഫാസ്റ്റ് ഫുഡുകളുടെയും അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡിൻ്റെയും സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെയും അമിത ഉപയോഗം. ഇതുകൂടാതെ സ്ട്രെസ്, ചില മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ തന്നെ മദ്യപാനം, പുകവലി എന്നിവയൊക്കെ മറ്റു കാരണങ്ങളാണ്. ഇനി നെഞ്ചെരിച്ചിലുണ്ടോ അല്ലെങ്കിൽ നെഞ്ചെരിച്ചിലിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യത്തെ ലക്ഷണം നെഞ്ചെരിച്ചിൽ തന്നെയാണ്. അതുകൂടാതെ നെഞ്ചു വേദന അനുഭവപ്പെടുന്നവരുണ്ട്. ഈ നെഞ്ചെരിച്ചിൽ ചിലരെ അവഗണിക്കാം, അല്ലെങ്കിൽ നെഞ്ചെരിച്ചിലാണെന്ന് അറിയാതെ പോകാം. ഇതുകൂടാതെ പുളിച്ചു തകട്ടിയ ഒരു വെള്ളം വായിൽ വന്ന് നിറയുന്നൊരു ഫീൽ ഉണ്ടാവാം. അതുപോലെ തന്നെ തൊണ്ട ചൊറിച്ചിലും തൊണ്ടവേദനയും അനുഭവപ്പെടാം. അടിക്കടി തൊണ്ടവേദന വരാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊണ്ടയ്ക്കകത്ത് നല്ല വേദന അനുഭവപ്പെടാം. ഉച്ച കഴിയുമ്പോഴത്തേക്ക് അതിന് കുറച്ച് ആശ്വാസം ലഭിക്കും. വീണ്ടും നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്കത് വീണ്ടും അനുഭവപ്പെടാം. ഇതൊരു ലക്ഷണമാണ്. ഇതുകൂടാതെ തൊണ്ട കുത്തിയുള്ള ചുമ, വിട്ടുമാറാത്ത ഈ ചുമയെ നമ്മൾ സാധാരണ ചുമയായി തെറ്റിദ്ധരിച്ച് ഒരുപാട് മരുന്നുകൾ കഴിക്കും. മരുന്നുകൾ കഴിക്കുമ്പോൾ മാത്രം ആശ്വാസം, അല്ലെങ്കിൽ കഫ് സിറപ്പുകളൊക്കെ കഴിക്കുമ്പോൾ ആശ്വാസം ലഭിക്കുമെങ്കിലും വീണ്ടും ഈ ചുമ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മളുടെ ഈ ആഹാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വയറിനകത്തുള്ള പ്രശ്നങ്ങൾ കാരണം അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന ചുമയാണ്. അത് തൊണ്ട കുത്തി തന്നെയാണ് ചുമയ്ക്കുന്നത്. രാത്രിയിലായിരിക്കും ഇത്തരത്തിലുള്ള ചുമ കൂടുതലായി ഉണ്ടാവുക. ഇതുകൂടാണ്ട് വായ്പുണ്ണ് ഉണ്ടാവാറുണ്ട്. വായ്പുണ്ണ് ഉണ്ടാകുമ്പോൾ പല കാരണങ്ങളും നമുക്ക് വായ്പുണ്ണിന് കേട്ടിട്ടുണ്ട്, വൈറ്റമിൻ ഡെഫിഷ്യൻസി പോലുള്ളവ. എന്നാൽ വായ്പുണ്ണിൻ്റെ പ്രധാന കാരണം ഇതുപോലുള്ള അസിഡിറ്റിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ ആഹാരം നിയന്ത്രിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള വായ്പുണ്ണ് വീണ്ടും വരാതിരിക്കുകയുള്ളൂ. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടാതെ ശ്വാസതടസ്സമായിട്ടും മനം പുരട്ടലായിട്ടും ഛർദ്ദിയായിട്ടും ഒക്കെ പല ലക്ഷണങ്ങളും പലർക്കും അനുഭവപ്പെടാം. അപ്പം ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നെഞ്ചെരിച്ചിലുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി നെഞ്ചെരിച്ചിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ, അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ പൂർണ്ണമായും ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കാം. ജീവിതശൈലിയിലും ആഹാരക്രമത്തിലും മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പരിധിവരെ നെഞ്ചെരിച്ചിലിനെ നമുക്ക് നിയന്ത്രിക്കാം. അതിൽ ആദ്യം പറഞ്ഞ കാരണം പോലെ തന്നെ സമയക്രമം തെറ്റിയുള്ള ആഹാര രീതി മാറ്റി സമയത്തിന് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാർഗവും. അതായത് നമ്മൾ കൃത്യസമയത്ത് ആഹാരം കഴിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 8:30 മുമ്പെങ്കിലും കഴിക്കുക. ഉച്ചയ്ക്കത്തെ ലഞ്ചാണെങ്കിലോ 1 മണിക്കും 2 മണിക്കും ഇടയിലെങ്കിലും മിനിമം നമ്മൾ കഴിച്ചിരിക്കണം.
അതുപോലെ തന്നെ രാത്രിയിലത്തെ അത്താഴം കിടക്കുന്നതിന് 2.5 മണിക്കൂർ മുമ്പ് കഴിക്കുന്നതാണ് നല്ലത് എന്ന് കരുതി നമ്മളൊരാൾ 11 മണിക്ക് കിടക്കുന്നു, അതുകൊണ്ട് നമ്മൾ 9 മണിക്ക് ആഹാരം കഴിച്ച് കിടക്കാമെന്ന് വിചാരിക്കരുത്. 8 മണിക്ക് മുമ്പെങ്കിലും അത്താഴം കഴിച്ചിരിക്കണം. രാത്രിയിലത്തെ ആഹാരത്തിനെക്കുറിച്ചും അതിനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചുമുള്ള വിശദമായ വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ അതുകൂടെ കാണുക. രാത്രിയിൽ ഒഴിവാക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ആ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യസമയത്ത് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് നെഞ്ചരിച്ചിൽ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം. രണ്ടാമത്തത് എരിവും പുളിയും കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ പാക്കറ്റുകളിൽ വാങ്ങുന്ന മുളക് പൊടിയും മല്ലിപ്പൊടികളൊക്കെ ഉപയോഗം കുറച്ചിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഇവയൊക്കെ വാങ്ങിച്ച് പൊടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവരെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ പോലും കടയിൽ നിന്നും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പാക്കറ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാറാണ് പതിവ്. അപ്പം അങ്ങനെയുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന പൊടികൾ ഒഴിവാക്കുന്നതാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ളതും ഉണ്ടായവർക്ക് കുറയാനുള്ളതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. മൂന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞത് പ്രോസസ്ഡ് ഫുഡിൻ്റെയും ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ അമിത ഉപയോഗം. അതപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറയ്ക്കുക. അതുകൂടാണ്ട് ബേക്കറി ഐറ്റംസിൻ്റെ ഉപയോഗം നല്ലപോലെ കുറയ്ക്കുക. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ബിസ്ക്കറ്റൊക്കെ ധാരാളം കഴിക്കുന്നവരാണ്. അത് കുറച്ചാൽ തന്നെ പകുതി ആശ്വാസം ലഭിക്കും. ഇത് കൂടാണ്ട് ധാരാളം വെള്ളം കുടിക്കുക. പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പച്ചക്കറികളെന്ന് പറയുമ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളിലേക്ക് പോകരുത്, അതിനെ അതെല്ലാം നെഞ്ചരിച്ചിൽ ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് ഇലവർഗ്ഗങ്ങളും മറ്റ് പച്ചക്കറികൾ അതായത് വെള്ളരി കുമ്പളം പോലുള്ള പച്ചക്കറികളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊന്നും പച്ചയ്ക്ക് കഴിക്കണം എന്നല്ല, വേവിച്ച് ഉപ്പേരിയാക്കിയോ തോരൻ വെച്ചിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതുകൂടാതെ പച്ചക്കറികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പുളി കുറഞ്ഞ മോര് തൈര് എന്നിവ ഉപയോഗിക്കുന്നത് നെഞ്ചരിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ പുളിച്ചതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റും ആയിരിക്കും ലഭിക്കുക. നല്ല ഉറക്കം ലഭിക്കുന്നതും സ്ട്രെസ് കുറയ്ക്കുന്നതും നെഞ്ചരിച്ചിൽ കുറയാൻ സഹായിക്കും. ഇത് കൂടാതെ മരുന്നുകളുടെ സപ്പോർട്ട് വേണ്ട നെഞ്ചരിച്ചിലാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കുക തന്നെ വേണം. ഹോമിയോപ്പതിയിൽ നെഞ്ചരിച്ചിലിന് വിദഗ്ധമായ ചികിത്സ ലഭ്യമാണ്. നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറായിട്ട് പോയി കണ്ട് നിങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് മരുന്നുകൾ വാങ്ങിച്ച് കൃത്യമായ രീതിയിൽ കഴിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കമൻ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. ബൈ.